ജീവിതത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയ ആളുകളുടെ 7 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 1 അക്കാഡമിയാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ ബിസിനസ് അടുത്ത ലെവലിലേക്ക് പോകാൻ സഹായകരമായ ചെറിയ ചെറിയ കോഴ്സുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് number1.academy എന്ന് പറയുന്ന ലേണിംഗ് പ്ലേസ്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. പ്രിയമുള്ളവരെ നമസ്കാരം, ഞാൻ മധുഭാസ്കരൻ. ജീവിതത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിജയം കൊണ്ടോ സാമ്പത്തികം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ മാത്രമൊന്നുമല്ല കോൺഫിഡൻസ് ഉണ്ടാവുക. നല്ല വിജയിച്ച ആളുകൾ, ജീവിതത്തിൽ നല്ല സാമ്പത്തികമുള്ള, വിദ്യാഭ്യാസമുള്ള, എന്നാൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും ജീവിതത്തിൽ ഒരുപാട് തോറ്റിട്ടുണ്ട്, വിദ്യാഭ്യാസം കുറവാണ്, സാമ്പത്തികം കുറവാണ്, എന്നാലും വളരെ കോൺഫിഡൻ്റ് ആയ ആളുകളെയും കണ്ടിട്ടുണ്ട്. കോൺഫിഡൻസ് ഉണ്ടാകുന്നത് അവനവനെക്കുറിച്ചുള്ള ധാരണകളിൽ നിന്നാണ്. അങ്ങനെ ഞാൻ കണ്ട വളരെ കോൺഫിഡൻ്റ് ആയ ആളുകളിൽ കണ്ട ഒരു 7 ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, അവരോട് നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുത്താൽ, ഇല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിമർശിച്ചാൽ അത് അവരെ ഹർട്ട് ചെയ്യില്ല, അതിനെ അവർ പേടിക്കില്ല എന്നതാണ് വലിയ യാഥാർത്ഥ്യം. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഫീഡ്ബാക്ക് മേടിക്കാൻ തയ്യാറല്ല എന്നതാണ്. ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ നന്നായി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. നിങ്ങൾ ചെയ്തതിൽ ഇന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഇഷ്ടക്കുറവ് കാണിക്കും. അപ്പോൾ ഫീഡ്ബാക്കുകളെ ഇല്ലെങ്കിൽ കറക്ഷനുകളെ കണ്ടാൽ പേടി വരുന്നതിന് കാരണം നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറവായതുകൊണ്ടാണ്. പക്ഷെ നല്ല കോൺഫിഡൻ്റ് ഉള്ള ആളുകൾ ഫീഡ്ബാക്ക് എടുക്കുന്നതിൽ ഒരിക്കലും പിന്നോട്ട് പോകാറില്ല. അവരവരുടെ ക്വാളിറ്റി ഓഫ് ഫീഡ്ബാക്കിൽ കാണിക്കും. ഇതാണ് ഒന്നാമത് ഞാൻ കണ്ട അവരിൽ കണ്ട ക്വാളിറ്റി. 2, അവർ എല്ലാവരെയും പ്ലീസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കാറില്ല. ലോകത്ത് കാണുന്ന എല്ലാവരും എല്ലാവരെയും സുഖിപ്പിക്കണം, എല്ലാവരും നമ്മളോട് ഇഷ്ടപ്പെടണം, അങ്ങനൊരു ചിന്ത, അതൊരു സത്യമല്ലാത്തത് കൊണ്ട്, അതൊരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്ത അവർക്കില്ല എന്നതാണ്. ലോകത്തെ എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം, ലോകത്തെ എല്ലാവരെയും ഞാൻ സന്തോഷത്തിലേ കഴിയൂ, എനിക്കുമായി അഭിപ്രായം വ്യത്യാസമായിട്ട് ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്നത് ഇത്ര വ്യർത്ഥമായ ഒരു ചിന്തയാണ്. നല്ല കോൺഫിഡൻ്റ് ആയ ആളുകൾ അങ്ങനെ ആയിരിക്കില്ല. അവരവരുടെ അഭിപ്രായങ്ങൾ വസ്തുതാപരമായി പറയുന്ന സമയത്ത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും ചെയ്യും. അവർക്ക് ഇഷ്ടമില്ലാത്തതിന് കാരണം എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഇഷ്ടപ്പെടണം ഇല്ല എന്ന തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരെല്ലാവരെയും പ്ലീസ് ചെയ്യാൻ നോക്കില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഞാൻ ഇവരിൽ കണ്ടത്, ഇവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നവരായിരിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്? പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യം തിരികെ തിരികെ പറയുന്നത് നമ്മൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായോ എന്ന് സംശയമുള്ളത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ തിരികെ തിരികെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് സംശയം ഉണ്ടാകുന്നത് കൊണ്ടാണ്. നല്ല കോൺഫിഡൻ്റ് ആയ ആളുകൾ അധികം സംസാരിക്കില്ല എന്നതാണ്. അവർ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട കാര്യങ്ങൾ, പ്രസക്തമായ കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യുന്നവരായിരിക്കും. അത് ലിസണിങ് കോൺഫിഡൻ്റ് ആയ ആളുകളുടെ വലിയൊരു ക്വാളിറ്റിയായി ഞാൻ കണ്ടിട്ടുണ്ട്. നാലാമത്തെ ഒരു പ്രത്യേകത, അവരുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അവർ വേദനിക്കാറില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 തരം കാര്യങ്ങളുണ്ട്. 1, തൻ്റെ നിയന്ത്രണത്തിലുള്ളത്. 2, തൻ്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്തത്. ബഹുഭൂരിപക്ഷം ആളുകളും നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര കൺസേൺ ആയിരിക്കും എന്നാണ്. ഉദാഹരണം, കോവിഡ് നമ്മുടെ നിയന്ത്രണത്തിലല്ല. കോവിഡിൽ ഞാൻ എന്ത് ചെയ്യണം എന്നത് എൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷേ എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കോവിഡിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കും, കോവിഡ് വന്നു, അത് പ്രശ്നമായി, അങ്ങനെയായി, ഇങ്ങനെയായി, GST വന്നു, ഡീമോണിറ്റൈസേഷൻ വന്നു. അപ്പോൾ ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ളതല്ല. നമ്മുടെ കൺട്രോളിലുള്ള ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൺസേൺ ആകാറില്ല നല്ല കോൺഫിഡൻ്റ് ആയ ആളുകൾ. അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും ഏതാണ് നമ്മുടെ കൺട്രോളിലുള്ളത്, ഏതാണ് നമ്മുടെ കൺട്രോളില്ലാത്തത് എന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെ മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. 5-ാമത്തെ കാര്യം, ഇവർ അവരെ ബഹുമാനിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെയും ബഹുമാനിക്കും എന്നാണ്. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളോട് നിങ്ങൾക്ക് കാര്യമായ ബഹുമാനമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരോടും നിങ്ങൾക്ക് ബഹുമാനമില്ലാതാകുന്നു എന്നാണ്. നല്ല കോൺഫിഡൻ്റ് ആയ ആളുകൾ നോക്കിക്കൊള്ളുമ്പോൾ വളരെ അവർ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യും, മറ്റുള്ളവരുടെ വാക്കുകളെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കും, അതിന് അവരുടേതായ മറുപടി
മറ്റുള്ളവരെ കുത്തി വേദനിപ്പിക്കാതെ പറയുകയും ചെയ്യും എന്നാണ്. സോ ദ റെസ്പെക്ട് അതർ പീപ്പിൾ അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, ഇവർ വളരെ സിമ്പിളും ഹമ്പിളുമായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ജീവിതത്തിൽ തലക്കണം കാണിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഊതി വീർപ്പിച്ച പോലെ കാണിക്കുന്നത്. തൻ്റെ അത് കാണിക്കുന്നതിന് കാരണം അവരെക്കുറിച്ച് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. നല്ല കോൺഫിഡൻസായ ഒരുപാട് പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ എളിമയോടുകൂടി അവർ വർത്തമാനം പറയുന്നുണ്ട്. ആറാമത്തെ ക്വാളിറ്റി. ഏഴാമത്തെ ക്വാളിറ്റി, കോൺഫിഡൻ്റ് ആയ ആളുകൾ അരഗൻ്റായിരിക്കില്ല എന്നതാണ്. ഈ അരഗൻസിയും കോൺഫിഡൻസും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സാധനങ്ങളാണ്. അരഗൻ്റായ ആള്, അതായത് ധാർഷ്ട്യം കാണിക്കുന്ന ഒരാൾ കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് ചെയ്യുന്നത് എന്നാണ്. പക്ഷെ എൻ്റെ ധാരണയിൽ അത് തെറ്റാണ്. അരഗൻ്റായ ആൾ കോൺഫിഡൻസ് ഇല്ലാത്തതിനെ മൂടി വയ്ക്കാൻ കളിക്കുന്ന ഒരു കളിയാണ് അരഗൻസ് എന്നാണ് നമ്മൾ കാണുക. അതുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയ ആളുകൾ ധാർഷ്ട്യം കാണിക്കുകയല്ല ചെയ്യുന്നത്, റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഏഴ് ക്വാളിറ്റി പൊതുവെ വളരെ കോൺഫിഡൻ്റ് ആയ ആളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പരിചയമുള്ള കോൺഫിഡൻ്റ് ആയ ആളുകളെ നോക്കൂ, ഇത്തരം ക്വാളിറ്റികൾ നിങ്ങൾക്ക് അവർക്ക് കണ്ടെത്താൻ കഴിയും. താങ്ക് യു.